നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്ന് ഷാഹിദ ബീഗം എം സി. എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ഓഡിയോ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പൂച്ചയെ പോറ്റുന്നത് പോലെ തന്നെയാണ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കിളികളെ പിടിക്കുക എന്നത്. ഞാൻ ചെറുപ്പത്തിൽ ധാരാളം പറക്കുന്ന കിളികളെ പോയി പിടിക്കാറുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് എൻ്റെ മമ്മി ചീത്ത പറയും, പാവാണ് ചെറിയ കുഞ്ഞുങ്ങളാണ്, പറക്കുന്ന സമയത്ത് പിടിക്കരുത്, അത് ചത്തുപോകും, അത് മരിച്ചു പോകും, അങ്ങനെയൊക്കെ പറയും. ചത്തുപോകുക എന്നുള്ളത് ഒരു വാക്ക് പറയരുതെന്ന് പറയുന്ന കാരണം അത് മരിച്ചു പോകുമെന്ന് പറയും. പക്ഷേ ഞാൻ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കിട്ടോ. എൻ്റെ ഞാൻ അടുത്തെത്തിയാൽ കിളികൾ പറക്കുന്ന കിളികളായാലും എന്നെ വന്ന് നോക്കും. പൂച്ചയങ്ങനെ തന്നെയാണ്, എത്ര തിരക്കിട്ട് പോയാലും എന്നെ കണ്ടാലും ഒന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ വിളിച്ചേ ഞാൻ അങ്ങനെ അതിനെ പിടിക്കൂ. എന്നിട്ട് കുറച്ച് നേരം ലാളിച്ചിട്ട് ഞാൻ മമ്മി ചിത്രനാൻ പറഞ്ഞേക്കും, പറത്തിവിടും. അതേപോലെ ഞാൻ വില്ലേജ് ഓഫീസറായപ്പോൾ, കാക്കുര വില്ലേജ് ഓഫീസറായപ്പം ഞാൻ അന്ന് ലീവായിരുന്നു. അപ്പം എൻ്റെ ആർ ഡി ഒ എന്നെ വിളിക്കുന്നു. ആർ ഡി ഒ പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് വേറെ ചാർജുള്ള ഒരു ആർ ഡി ഒ ആയിരുന്നു. അപ്പം എന്നെ പറഞ്ഞ് വില്ലേജ് ഓഫീസർ എവിടെയാണുള്ളത്, ഞാൻ സ്ഥലം വില്ലേജ് ഓഫീസറിൻ്റെ നാടും കാക്കൂരിൽ തന്നെ. സാറേ ഞാൻ കാക്കൂരാണ്, എന്നാൽ അവിടെ ഒരു ആനക്ക് മതം പൊട്ടിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം എന്ന് പറയും. നോക്കുമ്പോൾ അവിടെ ഒരു ആനനെ കെട്ടിയിട്ടിരുന്നു വീട്ടിന് മുന്നിൽ, ഒരു പ്ലാവിന് മുന്നിൽ ഈ ആന കിടക്ക ആറിയിട്ട് ഉണക്കാനിട്ടതുണ്ട്. ആ കിടക്ക ഒന്നായി കുത്തി കൊമ്പുകൊണ്ട് കുത്തി ഇതാക്കി, രാവിലെ കൊമ്പൊക്കെ ഇതാക്കി കുത്തി പൊളിച്ചാളിന്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ആന ഉണ്ട് അപ്പുറം നിൽക്കുന്നു. അപ്പോൾ ഞാൻ പോയി അടുത്ത് നിന്ന്, അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ തന്നെ പറഞ്ഞ് വില്ലേജ് ഓഫീസറാണെന്നോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, തൂക്കി എറിയുമെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല ആനക്ക് ചങ്ങലില്ലാത്തൊന്നും കഥ, ആന ചങ്ങലില്ലാതെ നിൽക്കും. കുറേ കഴിഞ്ഞപ്പോൾ ആന താഴത്തേക്ക് വരുന്നു ഓടുന്നു. പിന്നാലെ ആൾക്കാരും തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വന്ന് ഡോക്ടർ വന്ന് മയക്ക് മരുന്ന് വെടിവെച്ചിട്ട് ആന ശാന്തമായി. സ്കൂളിൻ്റെ ചുറ്റു മതിൽ പൊളിച്ച് തകർത്ത്, ആറ് ബൈക്ക് തകർത്ത്, രണ്ട് കാറ്, നല്ല നാശനഷ്ടം വന്നിരുന്നു എൻ്റെ വില്ലേജിലായിരുന്നു. എന്നിട്ട് എല്ലാവരും റിപ്പോർട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.